ഇന്ന് ആനന്ദത്തിന്റെ ഞായറാണ്, ഗൗദ്യത്തെ സൺഡേ. ഫിലിപ്പിയർ 4:4 മുതൽ 6 വരെ ശ്ലീഹ ആഹ്വാനം ചെയ്യും പോലെ ആനന്ദിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ആനന്ദിക്കുക. നമ്മളോട് ദൈവത്തിന് മറ്റൊന്നും പറയാനില്ല, ആനന്ദിക്കുക എന്നല്ലാതെ. കാനായിൽ വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയതിനെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു നിരീക്ഷണമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വീഞ്ഞ് സ്നേഹത്തിന്റെ അടയാളമാണ്. ഉത്തമഗീതം 5:1-8:2 വീഞ്ഞ് തീർന്നുപോയി എന്ന് വെച്ചാൽ സ്നേഹം വറ്റിപ്പോയി എന്നാണ് അർത്ഥം. ദിവ്യ മണവാളനായ ക്രിസ്തുവിനോട് നമുക്കുള്ള സ്നേഹം വറ്റിപ്പോകുന്നതിന്റെ സൂചനയാണത്. അപ്പോഴാണ് സർവ്വസാധാരണമായ ജലത്തിൽ നിന്ന് നാഥൻ പുതുവീഞ്ഞ് ഒഴുക്കുന്നത്. ജലം ജീവദായകമാണ്. വീഞ്ഞാകട്ടെ ആ ജീവന്റെ ഫലസമ്പൂർണതയെ സൂചിപ്പിക്കുന്നു. നമ്മെ ജീവനിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ജ്ഞാനസ്നാന ജലത്തിന്റെ ഓർമ്മയും തുടർന്ന് നാം എത്തിച്ചേരേണ്ട ക്രിസ്തീയ പൂർണതയുടെ നേർക്കാഴ്ചയുമാണത്. ഇതുവരെ രുചിച്ച പഴയ വീഞ്ഞല്ല ഇതുവരെ എയോസ് ആർടി എന്ന ആ പ്രയോഗം നാം കഴിഞ്ഞയാഴ്ച ശ്രദ്ധിച്ചിരുന്നു. മത്തായി 11:12, യോഹന്നാൻ 2:10, ഈ നിമിഷം മുതൽ എല്ലാം പുതുതായി തുടങ്ങുന്നു. എല്ലാം സമൃദ്ധമായി പരിപൂർണമായി നാം അനുഭവിക്കുന്നു, കാരണം ദിവ്യ മണവാളൻ വന്നു കഴിഞ്ഞു. നാം ദൈവപുത്രനാണ് ജ്ഞാനസ്നാനം വഴി അങ്ങനെ വിളിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, അങ്ങനെയാണ്. 1 യോഹന്നാൻ 3:1, റോമർ 8:17, ജ്ഞാനസ്നാനത്തിലൂടെ നമ്മെ പ്രത്യാശയാൽ നിറച്ച ആത്മാവ് നമ്മെ അഭിഷിക്തനാക്കിയവൻ ഇന്ന് നമ്മുടെ പ്രത്യാശകളുടെ എല്ലാം പൂർത്തീകരണത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് നിർത്തുന്നു. അതുതന്നെയാണ് ഇന്ന് നമുക്ക് ആനന്ദത്തിന്റെ കാരണം. ജീവിതത്തിന്റെ സഹന പർവ്വങ്ങളിൽ പോലും നാം ആനന്ദിച്ച് കുതിച്ചു ചാടുന്നത് അതുകൊണ്ടാണ്. മത്തായി 5:12, കേവലം വൈകാരികമായ പാഷനേറ്റ് ഒരു ആനന്ദ പ്രകടനമല്ല ഇത്. ഇത് ക്രിയാത്മകം ആക്റ്റീവ് ആനന്ദമാണ്. ആർക്കും നമ്മളിൽ നിന്ന് അതെടുത്തു മാറ്റാനാകില്ല. ദൈവികമായ ഈ ആനന്ദം ഒരു നൈമിഷിക പ്രതിഭാസമല്ല, നിരന്തര ഭാവം തന്നെയാണ്. ആനന്ദമില്ലെങ്കിൽ ക്രിസ്ത്യാനിയാകില്ല എന്ന് ഫ്രാൻസിസ് പാപ്പ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഡിസംബർ 1 ധ്യാനത്തിൽ അത്യധികമായ ഈ ആനന്ദത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം നാം കണ്ടിരുന്നു. ലൂക്ക 10:21, നാഥൻ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് സ്തുതിച്ചു, ദൈവിക രഹസ്യം ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന്. ഇന്ന് നാം സങ്കീർത്തനമായി ആലപിക്കുന്ന മറിയത്തിന്റെ സ്തോത്രഗീതം ലൂക്ക 1:46, അതും ഈ വാക്കിലാണ് ആരംഭിക്കുന്നതും. അഗാലിസോ എന്ന പദം അത്യാനന്ദം. നമ്മുടെ സഹനങ്ങളെ ക്രിസ്തുവിന്റെ സഹനത്തോടും മഹത്വത്തോടും ചേർത്ത് വായിക്കുന്ന ഒരു ലേഖനമാണ് 1 പത്രോസ്. ഒരു ജ്ഞാനസ്നാന പ്രസംഗമോ അല്ലെങ്കിൽ പെസഹാ പ്രഘോഷണമോ ആണ് ഇതെന്ന് കരുതപ്പെടുന്നു. 1 പത്രോസ് 1:8, അഗാലിസോ ആനന്ദിക്കുക എന്ന ഈ പദത്തിന്റെ സുന്ദരമായ ഒരു അർത്ഥം വരച്ചിടുന്നുണ്ട്. നാം നാഥനെ കണ്ടിട്ടില്ലെങ്കിലും അവനെ അത്യധികമായി സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ആ ആനന്ദത്തെ, ആസന്നമായ മഹത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശയോടും അത് ചേർത്ത് വായിക്കുകയും ചെയ്യുന്നു. പൗലോസ് ലിഖിത ഫിലിപ്പിയരോട് ആനന്ദിക്കുവിൻ എന്ന് പറയുന്നത് കൈറേറ്റ എന്ന വാക്കുപയോഗിച്ചാണ്, ഫിലിപ്പിയർ 4:4. ഇതേ വാക്കുപയോഗിച്ചാണ് ഗബ്രിയൽ ദൂതൻ പരിശുദ്ധ കന്യകയെ അഭിസംബോധന ചെയ്തതും. ദൈവത്തിന്റെ അഭിവാദനമാണത്. ദൈവം നമ്മുടെ അടുത്തെത്തി നമ്മെ ആശംസിക്കുന്നു, അനുഗ്രഹീതരെ വാഴുക. യേശുനാഥൻ ആത്മാവിൽ ആനന്ദിച്ചുവല്ലോ. ഇന്ന് ഏഷ്യ 61 ആരംഭിക്കുന്നതും ആത്മാവിന്റെ ഈ നിറമഴയെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നിലുണ്ട്, ഞാൻ അവിടുത്തെ അഭിഷിക്തനാണ്. ക്രിസ്തോസ് മഷിയാഖ് മിശിഹ. ജ്ഞാനസ്നാന വേളയിൽ നമുക്ക് ലഭിച്ചതും പ്രാർത്ഥനയും കൂതാശയും വഴി നാം ഊതിക്കത്തിച്ചതുമായ ആത്മാഭിഷേകത്തിന്റെ വിളംബരമാണിത്. ഏഷ്യാ പ്രവാചകനിൽ സഹനദാസന്മാരുടെ 4 ഗീതങ്ങളുണ്ട്. സഹനങ്ങൾ ഏറ്റുവാങ്ങുക വഴി ദൈവമഹത്വം പ്രകടിപ്പിക്കുകയും അവസാനം ദൈവത്താൽ അലങ്കരിക്കപ്പെടുകയും ചെയ്യുന്ന സഹനദാസൻ. പ്രവാചകൻ തന്റെ ദൗത്യത്തെക്കുറിച്ച് നടത്തുന്ന ഒരു ആത്മകഥാ വിവരണമാകാം അത്. അതുമല്ലെങ്കിൽ ഒരു ജനം മുഴുവനും അനുഭവിക്കുന്ന ആത്മതാപത്തിന്റെ വിശ്വാസ പരീക്ഷണത്തിന്റെ ഉപമയുമാകാം ഈ സഹനദാസൻ. എന്നാൽ അർത്ഥങ്ങൾ അവിടെ തീരുന്നില്ല. ഏറ്റവും പരിപൂർണമായ അർത്ഥത്തിൽ അത് ക്രിസ്തുവിനെക്കുറിച്ച് തന്നെയുള്ള പ്രവചനങ്ങളാണ്. അവനാണ് വേദനയും മഹത്വവും അണിഞ്ഞ ദൈവത്തിന്റെ സമുന്നത ദാസൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ കണ്ണീർക്കണവും വിശ്വാസകിരണവും അവനിൽ വിളങ്ങുകയും അവനിൽ ചേർന്നലിയുകയും ചെയ്യുന്നു. സഹനദാസന്റെ വിളിയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും വിവരിക്കുന്ന ഏഷ്യ 61, ഇതിന്റെ പൂർത്തീകരണം ക്രിസ്തുനാഥൻ തന്നെ വിളംബരം ചെയ്തിട്ടുണ്ട്. ലൂക്ക 4:18 മുതൽ, ലേവ്യർ 25, ഏഷ്യ 61 എന്നിവ ചേർത്ത് വായിച്ചു നോക്കൂ. ലേവ്യർ ജൂബിലി വർഷത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഏഷ്യയാകട്ടെ കർത്താവിന് സ്വീകാര്യമായ വത്സരത്തെക്കുറിച്ചും. രണ്ടും വ്യത്യസ്ത പദങ്ങളാണെങ്കിലും ആശയം ഒന്നു തന്നെ. ലേവ്യറിലെ ജൂബിലി വർഷം വസ്തു നഷ്ടപ്പെട്ടവനും കടങ്കീറ് തകർന്നവനും വീണ്ടെടുപ്പ് ലഭിക്കാൻ ദൈവം ഏർപ്പാടാക്കിയ ഒരു സ്വാതന്ത്ര്യമാണ്. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ആർക്കും ഞെരുക്കമുണ്ടാകാൻ പാടില്ലല്ലോ. വിമോചനത്തിന്റെ സദ്വാർത്ഥയാണത്. അതുകൊണ്ട് തന്നെ വിമോചനം പ്രസംഗിക്കാത്ത ക്രിസ്തീയത സുവിശേഷാനുസൃതമല്ല.
ദിവ്യമണവാളൻ വരുമ്പോൾ, പുതുവീഞ്ഞ് നിറയുമ്പോൾ നാം അവനെ വരവേൽക്കേണ്ടത് നീതിയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണെന്ന് ഏശയ്യാ പറയുന്നത് ഇതിനാലാണ്. അതിനു മുൻപ് നമ്മെ നീതിയുടെ വടവൃക്ഷങ്ങൾ എന്നാണ് ഏശയ്യാ വിശേഷിപ്പിച്ചത്. 61:3 ലോകത്തിന് മുഴുവൻ നീതിയുടെയും കാരുണ്യത്തിന്റെയും പടർന്നു വന്നിരിക്കുന്ന അടയാളമാകണം തിരുസഭ. ആത്മീയവും ഭൗതികവുമായ പുനരുദ്ധാരണം സുവിശേഷത്തിന്റെ മുന്നോടി തന്നെയാണ്. സ്നാപകൻ പ്രസംഗിച്ച വഴിനേരെയാക്കൽ, അവൻ ഏലിയ തന്നെയായിരുന്നല്ലോ. അവൻ പ്രസംഗിച്ച നീതിപൂർവകമായ മാനസാന്തരം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെയുള്ളവർക്ക് മനുഷ്യപുത്രനെ ഉൾക്കൊള്ളാനുമാകില്ല. കാരണം ഇന്ന് യോഹന്നാൻ 1 പറയും പോലെ, നാഥൻ എല്ലാ പ്രവാചക സാക്ഷ്യങ്ങളുടെയും പൂർത്തീകരണമായ സമ്പൂർണ്ണ സത്യവും പൂർണ്ണ ശോഭയുമാണ്. ഇന്നലെ സ്നാപകന്റെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യർക്ക് അത് മനസ്സിലായി എന്ന് രേഖപ്പെടുത്തിയിരുന്നു 17:13. സുനേസിസ് നാം പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ള ഈ പദം ഉപയോഗിച്ചാണ് ശ്രീഹ ഈ മനസ്സിലാകലിനെ സൂചിപ്പിക്കുന്നത്. ശിഷ്യത്വം, ഈ ജ്ഞാനം, ഈ മനസ്സിലാക്കൽ ആവശ്യപ്പെടുന്നു എന്ന് മത്തായി തന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പഠിപ്പിക്കുന്നതാണ്. ഇന്ന് സുവിശേഷത്തിൽ സ്നാപകന്റെ ദൗത്യം നാഥൻ ഊന്നി പറയുന്നത് ഇതുകൊണ്ട് തന്നെ. ജ്ഞാനത്തിന്റെ പ്രവൃത്തികൾ വായിച്ചെടുക്കുന്ന ജ്ഞാനത്തിന്റെ സന്തതികൾക്ക് മാത്രമേ സ്നാപകന്റെ സാക്ഷ്യം എങ്ങനെ ക്രിസ്തുവിൽ എത്തിച്ചേരുന്നു എന്ന് തിരിച്ചറിയാനാകൂ. യോഹന്നാന്റെ സുവിശേഷത്തിലെ വളരെ വിശേഷപ്പെട്ടൊരു വാക്കാണ് സാക്ഷ്യം, മർത്തൂരിയ എന്നത്. രക്തസാക്ഷിത്വത്തെയും ഇന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട്. മാർട്ട് യോഹന്നാൻ 1:12 പറയും, നാം ദൈവത്തിന്റെ മക്കളാണെന്ന്. ടെക്നാത്തേവൂ നാം മാനുഷിക ജഡിക വംശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവരല്ല. വിശ്വാസം വഴിയും ദൈവസ്നേഹം വഴിയും നാം ആർജിക്കുന്നതാണ് മക്കളെന്ന ഈ സ്ഥാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതുപോലെ ജ്ഞാനമണിയുന്ന ഈ കുഞ്ഞു കിടാക്കളാണ് മഹിമപ്രതാപവാനായ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ എളിയവരെ മിക്രോൺ അവഗണിക്കരുത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് തെസലോണിയർ 5 ശ്ലീഹ ഇന്നത്തെ പാഠഭാഗം അവതരിപ്പിക്കും. കർത്താവിന്റെ 2 വരവിനെക്കുറിച്ച് വ്യക്തമായും സുന്ദരമായും പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് തെസലോണിയർക്കുള്ള 1 വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ചെറിയ വാക്യം, പാൻഡോറ്റെ കൈറേറ്റെ, എപ്പോഴും ആനന്ദിക്കുവിൻ. ദൈവം നമ്മുടെ ഒരു നെടുവീർപ്പ് പോലും കാണാതെ പോകില്ല. കാരണം നമ്മെ ക്രിസ്തുവിൽ ചേർത്ത് പിടിച്ച ദൈവം വിശ്വസ്തനാണ്. 1 Corinthians 1:9. കഴിഞ്ഞ ആഴ്ച നാം അത് കണ്ടിരുന്നു. നമ്മെ ആശ്വസിപ്പിക്കാനായി നെടുവീർപ്പിടുന്ന ദൈവം, അവന്റെ നെടുവീർപ്പ് നഖാം നമുക്ക് ആശ്വാസം നൽകുന്ന പാരാക്ലേറ്റോസ് ജീവശ്വാസമായ റൂഹ ആയി മാറി. ഇന്ന് ഈ ആത്മാവിൽ നിറഞ്ഞു കവിഞ്ഞ് പരിശുദ്ധകന്യക പാടുന്നു. പൗലോസ് ശ്ലീഹ ഉദ്ഘോഷിക്കുന്നു, എപ്പോഴും ആനന്ദിക്കുവിൻ. ദൈവത്തിന്റെ പ്രീതി, സ്വീകാര്യത അനുഭവിക്കണമെന്നുണ്ടോ എങ്കിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നതെല്ലാം നീതിയോടും നിഷ്കളങ്കതയോടും വിട്ടുകളയുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കല്ലേ സാധിക്കൂ, ദൈവപ്രീതി നേടിയവർക്ക്.